नमस्कार इलेक्शन स्पेशल स्वागत संस्थान चरित्र ऐटों कल दैर्घ्यम आई अधिकार नालाम केरला नियमसभा कालावधि पूर्ति शेष वर्ष कूड़ी अधिकार ऐग मंत्रिसभा अब अंज वर्ष कालावधि तेज आद्य मंत्रिसभा बहुमति रुतवण अधिकार मुख्यमंत्री बहुमति सी अच्युतमेनोन स्वंत दिवस अधिकार ईएमएस मंत्रिसभा मण प्रश्न कारण आरपत्ोबर अच्छा सी अच्युतमेनोन नेतृत्व मंत्रिसभा नवंबर स्थानमे मण चल प्रश्न मुख्यमंत्री शुपारश जून नियमसभा सप्टंबर 17 पद भूरीपक्ष अच्युतमेनोन नेतृत्व मंत्रिसभा वीडूम अधिकार डिंबर केरला मंत्रिसभा पंगा इन पलतवण मंत्रिसभा मार्च वे भरण अच्युतमेनोन कूड़ल कल अधिकार मुख्यमंत्री ऐक्यकेरलम पिवीएम आद्यमाय कालावधि पूर्ति नियमसभा नालाम केरला नियमसभा प्रत्येक नियमसभा अंज वर्ष कालावधि पिन्नीट शेषवुं राज्य अडियंतरावस्थ प्रख्यापिच्चतिनेतुडर्न मूं तवण पदिनेट्ट मासं कूड़ी कालावधि नीट्टि नल्कि नियमसभा नियमसभा जन अभिप्राय निर्भय प्रकटिपा भरणघटनापर कहपनमें नियमसभा पार्लमेंट अब कहियाू या अटियंरवस्थकाल इंडिया एल नियमसभा पार्लमेंट कलवधि अंजुनो ऐसे पार्लमेंट आरुला पार्लमेंट नीटिको പാർലമെന്റ് നീട്ടി ആറ് മാസം വീണ്ടും നീട്ടി കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്ക് വെച്ച് പെട്ടെന്ന് ഇത് പിൻവലിക്കുകയായിരുന്നു 1977 മാർച്ച് വരെയായിരുന്നു സഭ നിലനിന്നത് ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു സംസ്ഥാന നിയമസഭയുടെ കാലാവധി നീട്ടുന്നത് ഇതിന് 1976 സെപ്റ്റംബർ 21 ലോക്സഭ അംഗീകാരം നൽകി അന്ന് കോൺഗ്രസ് പാളയത്തിലായിരുന്നു സിപിഐ അടിയന്തരാവസ്ഥക്കാലത്തെ പൗരാവകാശ തോംസനങ്ങൾക്കും പോലീസ് ഭീകരതയ്ക്കും അനുകൂല നിലപാട് സ്വീകരിച്ച സർക്കാർ എന്ന നിലയിലാണ് അച്യുതമേനോൻ മന്ത്രിസഭ ചരിത്രത്തിൽ ഇടം നേടിയിട്ടുള്ളത് നിയമസഭയുടെ അഭിപ്രായം പറയാൻ പേടിയായിരുന്നു ഒരുപാട് നിയമസഭയിലെ അംഗങ്ങൾ ജയിലില് ഒരുപാട് പേര് ജയിലല്ലേ അതെല്ലാം മീഡിയ അനുസരിച്ചും മിസ് അനുസരിച്ചും ജയിലിലാണ് പാർലമെന്റ് അംഗങ്ങൾ ജയിലില് അപ്പോൾ ഒരു യഥാർത്ഥ ജനങ്ങളുടെ മുഖം നിയമസഭയിൽ പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനമായ ഒരു കാര്യം അതാണ് നമ്മൾ കാണേണ്ടതിന്റെ ഒരു ഔട്ട്കം കെ കരുണാകരൻ ആയിരുന്നു അന്ന് ആഭ്യന്തരമന്ത്രി ഇടതുപക്ഷത്തിന്റെ ശക്തമായ മിച്ചഭൂമി സമരം ഈ കാലഘട്ടത്തിലായിരുന്നു എകെജിയുടെ നേതൃത്വത്തിൽ മുടവൻ മുഗൾ കൊട്ടാരവളപ്പിലേക്ക് മതിൽ ചാടി കടന്നത് കേരളം എന്നും ഓർമ്മിക്കുന്ന ചരിത്രം ആർ ബാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ്സിലെ ആദ്യ പിളർപ്പിനും ഈ കാലം സാക്ഷിയായി കേരള രാഷ്ട്രീയത്തിലെ ജെയിൻ കില്ലറായി കെ അനുരുദ്ധൻ മാറുന്നത് 1965 തിരഞ്ഞെടുപ്പോടെയാണ് 65 നടന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിലെ വമ്പനും മുഖ്യമന്ത്രിയുമായ ആർ ശങ്കറിനെ ജയിലിൽ കിടന്ന് അനുരുദ്ധൻ വീഴ്ത്തി സംസ്ഥാന രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ അട്ടിമറികളിൽ ഒന്നാണ് ഇത് കേരളത്തിന്റെ തിരഞ്ഞെടുപ്പ് ചരിത്രം പറയുമ്പോഴും അട്ടിമറികളുടെ വലിയ കഥകൾ നോക്കി കാണുമ്പോഴും പറഞ്ഞു തുടങ്ങേണ്ടത് ഇവിടെ നിന്നാണ് പഴയ കമ്മ്യൂണിസ്റ്റ് പോരാട്ട ചരിത്രങ്ങളിൽ പടക്കുതിരി എന്നും ജയിന്റ് കില്ലർ എന്നും വിളിപ്പേരുള്ള സഖാവ് കെ അനിരുദ്ധൻ 1965 തിരഞ്ഞെടുപ്പാണ് നമ്മൾ പലരും മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുക പക്ഷെ അതിനു മുമ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം രണ്ട് തവണ മത്സരിക്കുകയുണ്ടായി അത് രണ്ട് തവണ മത്സരിച്ചത് മൂന്ന് തവണ മത്സരിക്കുകയുണ്ടായി 65 മുമ്പ് രണ്ട് തവണ മത്സരിച്ച് അദ്ദേഹം പരാജയപ്പെട്ടു ആ രണ്ട് തവണയും ഇദ്ദേഹം മത്സരിച്ചത് ആരും മത്സരിക്കാൻ ധൈര്യപ്പെടാത്ത സാക്ഷാൽ പട്ടംതാണുള്ള സാറിനെതിരായിട്ടാണ് അജാനുബാഹുവായ പട്ടംതാണുള്ള സാർ ആറേകാലടി പൊക്കമൊക്കെയുള്ള ഒരു പട്ടംതാണുള്ള സാറിൻ്റെ മുമ്പിലേക്ക്
ഇങ്ങനെ ഒരു തന്റെടത്തോടു കൂടി ഒരു ചെറുപ്പക്കാരൻ അങ്ങനെ ഈ സ്ഥാനാർത്ഥിയായി വരുന്നത് സഹാബി എം എൻ ഗോവിന്ദൻ നാരാണ് അങ്ങനെ ഒരാളിനെ കണ്ടുപിടിക്കുന്നത്. രണ്ടാമത്തെ തവണ പട്ടംതാനുള്ള സാറ് ഒരിക്കലും വീട് കയറി ക്യാമ്പയിന് പോയിട്ടില്ലാത്ത അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പട്ടംതാനുള്ള സാറ് രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ വീട് വീടാന്തരം അദ്ദേഹം വോട്ടഭ്യർത്ഥിച്ച് കയറേണ്ടതായിട്ടുള്ള അവസ്ഥയുണ്ടായി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അനിരുദ്ധൻ 1000 വോട്ടിനാണ് തോറ്റത്. പട്ടംതാനുള്ള സാർ ജയിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞ് എനിക്കറിയാവുന്നത് ഈ പട്ടംതാനുള്ള സാറ് വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ അനിരുദ്ധനെ അടുത്തേക്ക് വിളിച്ചിട്ട് തോളിൽ തട്ടിയിട്ട് പറഞ്ഞു അത്രേ, അനിരുദ്ധ നീ തോറ്റിട്ടുമില്ല ഞാൻ ജയിച്ചിട്ടുമില്ല. താനുള്ള സാറ് പിന്നീട് ഗവർണറായി പോയി. അദ്ദേഹം ഗവർണറായി അദ്ദേഹം ആ നിയുക്തനായതിനു ശേഷം ആ തിരുവനന്തപുരം മണ്ഡലത്തിൽ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായി. നേരത്തെ 2 തവണ പട്ടംതാനുള്ള സാറിനെതിരായി മത്സരിച്ച് പരാജയപ്പെട്ട അനിരുദ്ധൻ പട്ടംതാനുള്ള സാറിൻ്റെ വാക്ക് അന്വർത്ഥമാക്കുന്ന നിലയിൽ, അനിരുദ്ധ നീ തോറ്റിട്ടുമില്ല ഞാൻ ജയിച്ചിട്ടുമില്ല. പട്ടംതാനുള്ള സാറ് പിന്നീട് ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ അദ്ദേഹം ഗവർണറായി പോവുകയും രാഷ്ട്രീയ ജീവിതത്തിൻ്റെ അവസാനം കുറിക്കുകയും ചെയ്തു. അനിരുദ്ധൻ തെരഞ്ഞെടുപ്പിലെ ആദ്യത്തെ വിജയം നിയമസഭയിലേക്ക് രുചിക്കുന്നത് ആ ഉപതെരഞ്ഞെടുപ്പിലാണ്. ഞാൻ ജയിച്ചിട്ടുമില്ല, നീ തോറ്റിട്ടുമില്ല. പട്ടംതാണുപിള്ളയുടെ ഈ വാക്കുകൾ പിന്നീട് ചരിത്രമാവുകയായിരുന്നു. ജീവിതത്തിൻ്റെ നല്ല കാലഘട്ടങ്ങളിൽ സിംഹഭാഗവും ഇരുമ്പഴിക്കുള്ളിൽ ചൈനീസ് ചാരൻ എന്ന് മുദ്രകുത്തി അടയ്ക്കപ്പെടുമ്പോഴും അടങ്ങാത്ത പോരാട്ട വീര്യമായിരുന്നു അനിരുദ്ധനെ മുന്നോട്ട് നയിച്ചത്. രോഗശയ്യയിലും മകൻ പറയുന്ന ആ പഴയ പോരാട്ട ചരിത്രങ്ങളെ പാതി മറിഞ്ഞുപോയ ഓർമ്മകളിൽ അനിരുദ്ധൻ കാണുന്നുണ്ടാകണം. 1964 ഡിസംബർ മാസം ക്രിസ്മസിൻ്റെ അവധിക്കാലമാണ്. 1964 ഡിസംബർ മാസത്തിൽ അമ്മ ചോദിച്ചു അത്രേ, അല്ല നിങ്ങൾ ഈ വർഷം ഇതുവരെ നിങ്ങളെ തേടി പോലീസ് വന്നില്ലല്ലോ, ജയിലിൽ പോയില്ലല്ലോ. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഡിസംബർ തീരാൻ ഇനിയും ദിവസങ്ങളുണ്ട്. അന്ന് രാത്രി അർദ്ധരാത്രിയായപ്പോൾ വാതിൽക്കൽ മുട്ടുകേട്ടു, വിസിലടി ഉണ്ടായി, വീടിന് ചുറ്റുവട്ടത്ത് ബൂട്ട്സിൻ്റെ ശബ്ദം എല്ലാം കേൾക്കാം, വാതിലിൽ മുട്ടുകേൾക്കുകയാണ്. അപ്പോൾ ആരാണ് എന്ന് അമ്മ ചോദിക്കുന്നു. മിസ്റ്റർ അനിരുദ്ധനുണ്ടോ എന്ന ചോദ്യം. സഖാവ് എന്നുള്ളതിന് പകരം സാറെന്നുള്ളതിന് പകരം മിസ്റ്റർ എന്ന പേരിന് മുമ്പ് ചേർത്താൽ അതിൻ്റെ അർത്ഥം അത് പോലീസ് ഉദ്യോഗസ്ഥരാണ്. 65 തിരഞ്ഞെടുപ്പ് നിയമസഭയിലേക്ക് നടക്കുമ്പോൾ തടവുപുള്ളിയാണ്. മുഖ്യമന്ത്രിക്കെതിരായിട്ടാണ് ആറ്റിങ്ങലിൽ നിന്ന് മത്സരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പോരാട്ടം വളരെ വാശിയേറിയതായിരുന്നു. ആ വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ ശ്രീ ആർശങ്കർ പരാജയപ്പെട്ടു, അനിരുദ്ധൻ വിജയിച്ചു. പക്ഷെ വിജയിച്ച അനിരുദ്ധനെ ജയിലിൽ നിന്ന് വിട്ടില്ല. അന്നത്തെ കേരളത്തിലെ ഏറ്റവും ശക്തനായ കോൺഗ്രസ് നേതാവ് ആർ ശങ്കറിനെ തോൽപ്പിക്കുക, ഒന്നല്ല 2 വട്ടം. ഒരിക്കൽ പോലും കാണാതെ പോയ പ്രചരണ രംഗങ്ങൾ, ജയിച്ചിട്ടും പടി ചവിട്ടാൻ കഴിയാതെ പോയ നിയമസഭ, ജയിലിൽ ഇങ്ങനെ കാരാഗ്രഹത്തിൽ പിടിച്ച് ഇങ്ങനെ അഴികളിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ബന്ധനസ്ഥനായ അനിരുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച പേരൂർക്കടയിലെ ഒരു ചിത്രകാരൻ ദിവാകരൻ വരച്ചൊരു ചിത്രം ഉന്തുവണ്ടിയിൽ വെച്ച് തള്ളിക്കൊണ്ട് നടന്നാണ് അന്ന് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിനെല്ലാം ചുക്കാൻ പിടിച്ച സഖാവ് ആനത്തലവട്ട മാനത്തൻ ഉൾപ്പെടെയുള്ളവർ ആ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത്. ചില കവലകളിലും ചന്തകളിലും ചെല്ലും, മുന്നേ ഉള്ളൊരു വണ്ടിയിലെ മൈക്ക് കയ്യിലേക്ക് ഇങ്ങനെ അവർ പിടിപ്പിച്ച് തരും. അപ്പോൾ ആ മൈക്കിൽ കൂടി ഒരു 3 വയസ്സുള്ളൊരു കുട്ടി പറയുമായിരുന്നു അത്രേ, എൻ്റെ അച്ഛൻ ജയിലിലാണ്, നിങ്ങളൊക്കെ അനിരുദ്ധന് വോട്ട് ചെയ്യണം, എന്നാലേ എൻ്റെ അച്ഛന് ജയിലിൽ നിന്ന് പുറത്തു വരാൻ കഴിയൂ. ഒരു കാലത്ത് സംസ്ഥാന കോൺഗ്രസിനെ അടക്കി വാണിരുന്ന ലീഡർ കെ കരുണാകരന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് മകളും തൃശൂർ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയുമായ പത്മജ വേണുഗോപാൽ. തെരഞ്ഞെടുപ്പ് കാലത്തെ തിരക്കുകൾക്കിടയിലും മക്കൾക്കും കുടുംബത്തിനും ഒപ്പമെത്താൻ കരുണാകരൻ സമയം കണ്ടെത്തിയിരുന്നു. വിജയത്തിനൊപ്പം പരാജയങ്ങളെയും പുഞ്ചിരിയോടെ നേരിടാനാണ് അച്ഛൻ പഠിപ്പിച്ചതെന്ന് പത്മജ ഓർത്തെടുക്കുന്നു. തിരഞ്ഞെടുപ്പെടുത്താൽ ലീഡർ കെ കരുണാകരന് തിരക്കിന്റെ കാലമായിരുന്നു. അക്കാലത്ത് വീട്ടിൽ വരുന്നത് പോലും അപൂർവമായിരുന്നു. അപ്പോൾ അന്ന് അച്ഛനൊക്കെ വളരെ അപൂർവമായിട്ടേ കാണുള്ളൂ. ഇന്നത്തെ മാതിരിയുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഫോണ് കിട്ടില്ല, ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല. അപ്പോൾ എവിടെയൊക്കെ ഉണ്ട് എന്നിങ്ങനെ കേൾക്കും എന്നല്ലാണ്ട്, പിന്നെ ഡ്രസ്സുകൾ എടുക്കാൻ വേണ്ടി ചിലപ്പോൾ അതിനും അച്ഛൻ വരില്ല, ആളുകളെ വിടുകയുള്ളൂ. പിന്നെ ഞങ്ങളെ കാണണം എന്ന് തോന്നി ഇടയ്ക്കൊന്ന് ഓടി വന്നിട്ട് അങ്ങ് പോകും. എന്നും തിരക്കുകളുടെ ലോകത്തായിരുന്ന കരുണാകരൻ മക്കൾക്കൊപ്പം സ്നേഹം പങ്കിടാൻ സമയം കണ്ടെത്തിയിരുന്നു. അച്ഛനെ എപ്പോഴും അടുത്ത് കിട്ടാത്തതിൽ മാത്രമായിരുന്നു അക്കാലത്ത് പത്മജിയുടെ പരിഭവം. എന്നെ കുളിപ്പിക്കൽ തൊട്ട് ഭക്ഷണം തരലെല്ലാം അച്ഛൻ തന്നെയാണ്. അപ്പം അതുകൊണ്ട് അച്ഛനെ ശരിക്കും മിസ് ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ സമയം കുറച്ച് കുറഞ്ഞിരുന്നില്ല, പക്ഷെ വരുന്ന സമയത്ത് ഇത്രയും ദിവസ സ്നേഹം മുഴുവൻ തന്നിട്ടാണ് അദ്ദേഹം പോകുന്നത്. രാഷ്ട്രീയത്തിലെ പ്രതിസന്ധികൾ കുടുംബജീവിതത്തെ ബാധിക്കാതിരിക്കാൻ ലീഡർ ശ്രദ്ധ ചെലുത്തി. പൊതുപ്രവർത്തനവും വീടും രണ്ടായി നിർത്തുന്നതിൽ കരുണാകരൻ വിജയമായിരുന്നു.
അല്ല, ആ സമയത്തൊക്കെ ഇതേമാതിരി തന്നെ ഞങ്ങളുടെ വീടിന് ഇതൊന്നും ബാധിക്കാറില്ല. അച്ഛൻ എന്ന വ്യക്തി ഒറ്റയ്ക്കാണ് ഓടി നടന്നതെല്ലാം ചെയ്യാറ്. കുടുംബത്തിന് അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടാറില്ല. കാരണം അച്ഛൻ കഷ്ടപ്പെടുന്നു, അതിൻ്റെ കൂടെ ഇനി നമ്മളും കൂടി കഷ്ടപ്പെടേണ്ടെന്നുള്ളതുകൊണ്ടായിരിക്കും എന്തോ ഞങ്ങൾക്കൊരു ഇതും തരാണ്ട് അച്ഛൻ്റെ വഴിക്ക് അങ്ങ് പോവും. പക്ഷെ ഓടിയിടയ്ക്ക് കാണാൻ ഞങ്ങളെ വരും. അതിപ്പോ നേമത്ത് പോയാലോ അതേ മാളയിലാണെങ്കിലും ഒരേ മരി അച്ഛൻ വരുമായിരുന്നു. ജീവിതത്തിൽ വിജയത്തിനൊപ്പം പരാജയങ്ങളെയും പുഞ്ചിരിയോടെ നേരിടുന്ന കരുണാകരനെ മാതൃകയാക്കാനാണ് മകളും ഇഷ്ടപ്പെടുന്നത്. ഇല്ല, അച്ഛൻ ജയം തോൽവിയൊക്കെ എന്നും പുഞ്ചിരിയോടുകൂടി നേരിട്ട ഒരാളാണ്. ഒരിക്കലും ഒരു വിഷമം ഞാൻ കണ്ടിട്ടില്ല അച്ഛൻ്റെ മുഖത്ത്. അത് നമ്മൾക്ക് വിഷമം ഉണ്ടെങ്കിൽ പോലും നമ്മളെ ചിരിച്ചുകൊണ്ട് ആശ്വസിപ്പിക്കുക ചെയ്യുക. ഇതൊക്കെ ജീവിതത്തിലുള്ളതാണെന്നുള്ളതാണ് ആളുടെ ഒരു ആറ്റിറ്റ്യൂഡ്. ഇക്കുറി തൃശൂരിൽ മത്സരത്തിനിറങ്ങുമ്പോൾ കരുണാകരന്റെ ഓർമ്മകൾ തന്നെയാണ് പ്രചരണവേളയിൽ പത്മജയ്ക്ക് ആവേശം പകരുന്നത്. ഇവിടെ വന്നപ്പോൾ എനിക്കുള്ള ഗുണം അച്ഛൻ്റെ ഓർമ്മകൾ ദിവസം കൂടി വരിക. കാരണം എവിടെ ചെല്ലുമ്പോഴും ഒന്നുകിൽ അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മക്കള്, അല്ലെങ്കിൽ അച്ഛൻ സഹായിച്ച ആളുകൾ, അച്ഛൻ സ്നേഹിച്ച ആളുകൾ, ഇതെല്ലാം നമ്മുടെ ചുറ്റും കൂടി അച്ഛൻ്റെ പേര് പറയുമ്പോൾ അതൊരു ഭയങ്കര ഒരു എന്താ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വികാരമാണ്. ന്യൂസ് ബ്യൂറോ തൃശൂർ. തേച്ചാലും മാച്ചാലും പോകാത്ത ചില തെരഞ്ഞെടുപ്പ് കാല കാഴ്ചകളുണ്ട്. ചുമരെഴുത്തുകളും അത്തരത്തിലുള്ളതാണ്. വർഷങ്ങളുടെ പഴക്കമുള്ള ചുവരെഴുത്തുകൾക്ക് പറയാനുണ്ട് ഒരു കഥ. ഇടുക്കി കമ്പംമേട്ടിൽ നിന്നൊരു കാഴ്ചയിലേക്ക്. മുപ്പത്തിനാല് വർഷം മുൻപുള്ള ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രമാണ് ഇടുക്കിയിലെ കമ്പംമേട് എന്ന അതിർത്തി ഗ്രാമത്തിന് പറയാനുള്ളത്. കമ്പംമേട് ചെക്ക് പോസ്റ്റിന് സമീപമുള്ള ഒരു പഴയ കെട്ടിടമാണ് താരം. അവിടെ 1982 ഇരു മുന്നണികൾക്കുമായി മത്സരിച്ച സ്ഥാനാർത്ഥികളുടെ ഓർമ്മകൾ ഇന്നും തലയുയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കുകയാണ്. ഇടത് സ്ഥാനാർത്ഥിയുടെ ചിഹ്നമായ അരിവാൾ ചുറ്റക നക്ഷത്രവും മുഖം മാഞ്ഞു തുടങ്ങിയ ഒരു ചിത്രവുമുണ്ട്. ഒരു ജനൽപാളിക്കിപ്പുറം വലതു മുന്നണിയുടെ കുതിര ചിഹ്നവുമുണ്ട്. ഏതു നിമിഷവും നിലംപൊത്തി വീഴാവുന്ന അവസ്ഥയിലായതുകൊണ്ടാവണം ഇന്നും ആ ഓർമ്മകൾ ജീവനോടെ നിൽക്കുന്നത്. അന്ന് മത്സര രംഗത്തുണ്ടായിരുന്ന ഇരു സ്ഥാനാർത്ഥികളും മൺമറഞ്ഞു പോയെങ്കിലും ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു കൗതുക കാഴ്ച തന്നെയാണ് അത്. അന്ന് ഇടതുമുന്നണിക്കായി എം ജിനദേവനും UDFനായി കേരള കോൺഗ്രസിന്റെ VT സെബാസ്റ്റ്യനുമായിരുന്നു ഏറ്റുമുട്ടിയത്. 82 ആ തെരഞ്ഞെടുപ്പിൽ 1193 വോട്ടുകൾക്ക് എം ജിനദേവൻ കേരള അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. പുതിയ തലമുറയിൽ ഉടുമ്പൻചോലയിൽ മത്സര രംഗത്ത് ഇടതുമുന്നണിയിൽ MM മണിയും വലതുമുന്നണിക്കായി സേനാപതി വേണുവുമാണ് ഉള്ളത്. നിലംപൊത്താറായ കെട്ടിടത്തിൽ പുതിയ ചുവരെഴുത്തുകൾക്ക് ഇനിയും സാധ്യത ഇല്ലാത്തതിനാൽ ഓർമ്മകൾ വരും കാലഘട്ടത്തിലും നിലനിന്നേക്കും. തലയിൽ ധരിക്കുന്ന തൊപ്പികൾ പലവിധമുണ്ട്. എന്നാൽ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി എം രാജഗോപാലിന് പ്രിയം ചെഗുവേര തൊപ്പികളോടാണ്. സ്ഥിരമായി തൊപ്പി ധരിക്കുന്ന രാജഗോപാലൻ പ്രചാരണ രംഗത്തും ഈ ശൈലിയിൽ മാറ്റമില്ല. നിയമസഭയിൽ എത്തിയാലും തൊപ്പി ഒഴിവാക്കില്ലെന്ന നിലപാടിൽ തന്നെയാണ് LDF സ്ഥാനാർത്ഥി. അനശ്വര രക്തസാക്ഷിയും വിപ്ലവകാരിയുമായ ചെഗുവേരയോട് കടുത്ത ആരാധന മനസ്സിൽ സൂക്ഷിക്കുന്ന എം രാജഗോപാലൻ തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയാണ്. ചെഗുവേര ഉപയോഗിച്ചിരുന്ന രീതിയിലുള്ള തൊപ്പി ധരിച്ചാണ് കഴിഞ്ഞ 27 വർഷമായി എം രാജഗോപാലിന്റെ പൊതുപ്രവർത്തനം. എന്നെ സംബന്ധിച്ചിടത്തോളം അത് എന്റെ ഐഡന്റിറ്റിയുടെ ഭാഗമാണ്. ഇനിയിപ്പം എല്ലാവർക്കും തൊപ്പിയിലെ രാജഗോപാലിനെയാണ് സുപരിചിതം. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം കഴിഞ്ഞ് യുവജന സംഘടനാ പ്രവർത്തനം മുതൽ തന്നെ ഏതാണ്ട് തൊപ്പിയിലേക്ക് പ്രവേശിച്ചു. പിന്നീട് പഞ്ചായത്ത് പ്രസിഡന്റായപ്പം തൊപ്പി ഉണ്ടായിരുന്നു. ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിടയിലും ഒരു തൊപ്പി വെച്ച ഒരു പൊതുപ്രവർത്തകനായിട്ട് തന്നെയാണ് ജനം അംഗീകരിച്ചിട്ടുള്ളത്. വീട്ടിലുള്ളപ്പോൾ മാത്രമാണ് രാജഗോപാലൻ തലയിൽ നിന്നും തൊപ്പി ഒഴിവാക്കുക. തൊപ്പി ധരിച്ച് മാത്രം കണ്ടുപരിചയമുള്ളവർക്ക് തൊപ്പിയില്ലാത്ത രാജഗോപാലനെ തിരിച്ചറിയാൻ കഴിയാതെ പോയ ഒട്ടേറെ അനുഭവങ്ങളും ഈ സ്ഥാനാർത്ഥി സാക്ഷ്യപ്പെടുത്തുന്നു. ഉണ്ട്, ഒറ്റ നോട്ടത്തിൽ തന്നെ പെട്ടെന്ന് തിരിച്ചറിയാൻ ആളുകൾക്ക് പ്രയാസമുണ്ട്. അത് ഇത് തുടരാൻ തന്നെയാണ്. ഇനിയിപ്പോൾ അത്ര പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. ഷർട്ടും മുണ്ടും ധരിക്കുന്ന പോലെ തന്നെ എൻ്റെ ഒരു വസ്ത്രധാരണത്തിന്റെ ഭാഗമായി മാറിയത്. ജീവിതചര്യയുടെ ഭാഗമായി തന്നെ മാറിക്കഴിഞ്ഞു രാജഗോപാലിന് തൊപ്പി ധരിച്ചുള്ള സഞ്ചാരം. പല വർണ്ണങ്ങളിലുള്ള ജീൻസ് ഷർട്ടുകൾ ഇഷ്ടമാണെങ്കിലും രാജഗോപാൽ തൊപ്പിയുടെ നിറം മാത്രം മാറ്റാറില്ല. പലപ്പോഴും സുഹൃത്തുക്കൾ സ്നേഹോപകാരമായി തൊപ്പി സമ്മാനിക്കാറുണ്ട്. ഗൾഫിൽ നിന്ന് വരുമ്പോൾ തൊപ്പി കൊണ്ടുതരും. ശബരിമലക്ക് പോയ ചില ഫ്രണ്ട്സ് തന്നെ തൊപ്പി വാങ്ങിയിട്ട് കൊടുത്തുതരും. അങ്ങനെ പല ആളുകളും തൊപ്പി ഉറ്റയച്ച് തരാറുണ്ട്. MLA ആയാലും ഇല്ലെങ്കിലും തൊപ്പി തലയിൽ തന്നെ ഉണ്ടാകുമെന്ന് രാജഗോപാലൻ ഉറപ്പിച്ചു പറയുന്നു. CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ എം രാജഗോപാലിന്റെ നിയമസഭയിലേക്കുള്ള കന്നി അംഗമാണിത്. വോട്ടർമാർക്കിടയിലെ ശ്രദ്ധാകേന്ദ്രമാണ് ഇപ്പോൾ ഈ തൊപ്പിക്കാരൻ സ്ഥാനാർത്ഥി. കേരള രാഷ്ട്രീയത്തിൽ ഇത്രയും മലീമസമായ ഒരു കാലം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. 2005 May 1 കെ കരുണാകരൻ ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ് രൂപീകരിച്ചത്.
ചാരായക്കാരുടെ കാശ് വാങ്ങി അവരുടെ ആളായി പ്രവർത്തിക്കുന്ന ആളാണ് ഉമ്മൻചാണ്ടിയെന്ന് ലീഡർ പറഞ്ഞ പ്രസംഗം ഈ തെരഞ്ഞെടുപ്പ് കാലത്തും ചർച്ചാവിഷയമാണ്. ഞാൻ ഈ കേരളത്തിലെ നേതാക്കന്മാരോട് ചോദിക്കട്ടെ, ഇത്ര പാപ്പരായോ, ഇത്ര ഗഡുകേട് വന്നോ നിങ്ങൾക്ക് പ്രവർത്തകന്മാരെ തട്ടിക്കൊണ്ടു പോകേണ്ടത്? പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ചാരായക്കടക്ക് ചാരായത്തിൻ്റെ വിലയും കൂട്ടി ചാരായക്കാരൻ്റെ കാശും വാങ്ങിച്ച് മഹാത്മജി നമുക്ക് പ്രചോദനം നൽകിയ ആ പതാകയും വെച്ച് ചാണ്ടിയ മാർച്ചാണെന്ന് പറഞ്ഞ് അവസാനം ചെന്നപ്പോഴാണ് മനസ്സിലായത് ചാണ്ടി യാത്രയാണെന്ന്. ദാണ്ടി മാർച്ചല്ല, ചാണ്ടി മാർച്ചായിട്ട് അവസാനിച്ചു. ഇത് കണ്ടുകൊണ്ട് കൈയും കെട്ടി നിൽക്കണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പാരമ്പര്യം മുഴുവൻ കാറ്റിൽപ്പര ചവിട്ടി മലിച്ച് എൻ്റെയും നിങ്ങളുടെയും മുഖത്ത് വലിച്ചെറിഞ്ഞുകൊണ്ട് ധിക്കാരപരമായ ഉമ്മൻചാണ്ടിയുടെ ഈ സമീപനം അവസാനിച്ചില്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകൻ അത് അവസാനിപ്പിക്കും, എനിക്ക് യാതൊരു സംശയവുമില്ല. ചാണ്ടി ഭരണം അവസാനിപ്പിക്കാനും കോൺഗ്രസിനെ ശക്തമാക്കാനും വേണ്ടിയുള്ള ജൈത്രയാത്രയിൽ മുന്നോട്ട് പോകുന്നതുമാണ്. പ്രയാസങ്ങളുണ്ട്, എളുപ്പമല്ലെന്ന് എനിക്കറിയാം. കാരണം ചാരായക്കാരും കള്ളക്കടത്തുകാരും വർഗീയവാദികളുടെയും പിന്നിൽ നമുക്ക് അല്ലെങ്കിൽ അവരുടെ പിന്തുണ നമുക്കില്ല. ദൈവം സാക്ഷി കെട്ടി പറയുന്നു, വേണ്ടേ വേണ്ട. പ്രവർത്തകന്മാരുടെ രക്തം, പ്രവർത്തകന്മാരുടെ ധീരമായ തീരുമാനം, പതറാത്ത കാല്, എൻ്റെ കാലിന് പോലും വേദനയിക്കേണ്ട കാര്യം പതറിയില്ല, പതറാത്ത കാലുമായി മുന്നോട്ട് പോകും. നമുക്ക് പുതിയൊരു സംഘടനയ്ക്ക് രൂപം കൊടുക്കേണ്ടത് നിർബന്ധമായി. നിങ്ങൾക്ക് തെറ്റുപറ്റിയതാണ്, ഞാൻ പറഞ്ഞ പുതിയ സംഘടനയല്ല. ഈ സംഘടനയിൽ അഴുക്കെല്ലാം പുറത്തേക്ക് കളഞ്ഞ് യഥാർത്ഥ സംഘടനയായി മുമ്പോട്ട് പോവാണ്. ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്ത ദിവസം കാണാം. നമസ്കാരം.